ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ബലാത്സംഗ കേസിലെ പ്രതി മലപ്പുറം എടക്കര പോലീസിന്റെ പിടിയിലായി തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രാജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മലപ്പുറം ചെമ്പൻകൊല്ലിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതിക്കെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും പിടികൂടാൻ സാധിച്ചില്ല വർഷങ്ങളായിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് കോടതി പ്രതിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചു ഇതിനിടയിലാണ് കാസർഗോഡ് രാജപുരത്ത് ഒളിവിൽ കഴിയവേ പ്രതി രാജുവിനെ എടക്കര പോലീസ് പിടികൂടിയത് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആലപ്പുഴ ചേർത്തലയിൽ ഭാര്യയുടെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കടക്കരപ്പള്ളി സ്വദേശിയായ യുവാവാണ് ജീവനൊടുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിനാലിനാണ് പ്രതിയുടെ ഭാര്യ സഹോദരിയെ ഇതേ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്ന ഭാര്യ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് പ്രതിയുടെ സഹോദരിയെ ക്ഷമിക്കണം ഭാര്യയുടെ സഹോദരിയെ പ്രതി വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് ജയിലിൽ കഴിയുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നു